സമരത്തിന്റെ അധ്യക്ഷൻ പീപ്പിൾ പാർട്ടിയുടെ സമ്മതനായ നേതാവ് സജീദ് ഖാൻ ഖാലിദ് ഈ സമരം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ അധ്യക്ഷൻ ഈ സമരത്തിലെ യഥാർത്ഥ്യം നിന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ നേതാക്കന്മാരെ വെൽഫെയർ പാർട്ടിയുടെ കർമ്മധീരായ പ്രവർത്തകരെ യോഗിയുടെയും പിണറായിയുടെയും പോലീസ് രാജിന് മുന്നിൽ മുട്ടുമടക്കാത്ത കർമ്മോജ്ജ്വലരായ സമരസഖാക്കളെ ആദ്യമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന്റെ എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രവാചക നിന്ദയുടെ പേരിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ രാജ്യത്തെ ഒരു മധ്യതന്യൂനപക്ഷത്തെ മൃഗീയമായി വേട്ടയാടുകയും അവരുടെ ഭവനങ്ങൾ തകർക്കുകയും അന്യായമായി അറസ്റ്റ് ചെയ്യുകയും കൽത്തുടങ്കിലടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് തലയുയർത്തി നിൽക്കുന്നത് നിന്നിരുന്നത് അതിന്റെ ജനാധിപത്യ മൂല്യങ്ങളുടെ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യം പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോഴും അത് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെ പേരിൽ ലോകരാജ്യങ്ങളിൽ അത് അഭിനന്ദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പല അപകീർത്തികളും നിലനിൽക്കുമ്പോഴും രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ജനാധിപത്യത്തെ കുന്നനം കുത്തുന്ന ഭരണാധികാരികളുള്ള രാജ്യമെന്ന നിലയിൽ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നവരുടെ സമരമുഖങ്ങളെ തച്ചുതകർക്കുന്ന ഒരു ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിലൊക്കെ ഒരുപാട് അപകീർത്തികൾ, മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്ന ഒരു രാജ്യമെന്ന നിലയിലുള്ള അപകീർത്തി ഒക്കെ നിലനിൽക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ അപകീർത്തികൾക്ക് ഉപരിയായി പ്രവാചക നിന്ദയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ നിരപരാധികൾക്കെതിരെ ഭരണകൂടത്തിന്റെ ഇരുമ്പ് ബൂട്ടുകളും തോക്കുകളും പ്രയോഗിക്കുന്ന ഒരു കിരാത ഭരണം കൂടി നടത്തുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മടപ്പതിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥിതി അതനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ദർശിക്കുകയുണ്ടായി, ഇരുമ്പ് വേലികളും ജലപീരങ്കികളും ലാത്തികളും തോക്കുകളും ഉണ്ടെങ്കിൽ ഏത് ഭരണാധികാരികൾക്കും ഏത് ധിക്കാരവും പ്രവർത്തിക്കാമെന്ന നിലയിലേക്ക് രാജ്യം മതപൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പറയുവാനുള്ളത്, ഇത്തരം വേലിക്കെട്ടുകൾക്കുള്ളിൽ സുരക്ഷിതരല്ല ഭരണകൂടമെന്ന് ഇത്തരം സമരമുഖങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ്. രാജ്യത്തെന്നും ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഭിന്നിച്ചു നിന്നും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ കൊടിക്കൂറകൾ, പല വർണ്ണങ്ങളിലുള്ള കൊടിക്കൂറകൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് വർദ്ധിത ജനത പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ സമരമുഖങ്ങളിലാണ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് ഈ കൊടിക്കൂറകൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരൊറ്റ ശക്തിയായി ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ സമയം ദൂരമല്ല എന്ന് അധികാരികളെ ഉണർത്തുവാനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടെന്നും ഇത്തരം വർദ്ധിത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് മുന്നിൽ വിഭാഗീയതയുടെ വിഭാഗീയമായി നിന്നുകൊണ്ട് ഭിന്നിച്ചു നിന്നുകൊണ്ട് സമരമുഖങ്ങൾ തീർക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി അക്രമികളായ ഭരണാധികൾക്കെതിരിൽ ശക്തിയുക്തം സംഘടിക്കുവാൻ സമയമായിരിക്കുകയാണെന്ന് നാം അനുസ്മരിക്കേണ്ടതുണ്ട്. അത്തരം സമരമുഖങ്ങൾ തീർക്കുവാൻ ഇത്തരത്തിലുള്ള നെറികേടുകൾക്ക് മുന്നിൽ ഒട്ടുമടക്കാതെ ധീരോദാത്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള എല്ലാ സമരങ്ങൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരസുഖാക്കൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.